കോടികള് വിലമതിക്കുന്ന 71 സെന്റർ ഭൂമി ബുദ്ധിമാന്യമുള്ള കുട്ടികളുടെ സംരക്ഷണത്തിനായി വിട്ടുനൽകി പാർക്കടവ് കുന്നപ്പള്ളി മനയിലെ ലീല അന്തർജനം വിസ്മയമായി അങ്കമാലി സേവാഭാരതിയുടെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന മന്ദിരത്തിന്റെ ഉദ്ഘാടനം ദീപാവലി ദിനത്തിൽ നടത്താനുള്ള ഒരുക്കത്തിലാണ് സംഘാടകർ പാർക്കടവ് കുന്നപ്പള്ളി മനയിൽ 72 കാരിയായ ലീല അന്തർജനവും 33 വയസ്സുള്ള മകൻ വിനയനുമാണ് ഇപ്പോൾ താമസിക്കുന്നത് വിനയൻ ബുദ്ധിമാന്യമുള്ള ആളാണ് നാലു മക്കൾ ഇതേ അവസ്ഥയിൽ പ്രായമെത്തും മുൻപേ മരണമടഞ്ഞു ദേവസ്വം ശാന്തിയായിരുന്ന ഭർത്താവ് 5 വർഷം മുൻപ് മരിച്ചതോടെ ലീലയും മകൻ വിനയനും ഒറ്റപ്പെട്ടു വാർദ്ധക്യത്തിലെത്തിയ തന്റെ കാലശേഷം ബുദ്ധിമാന്യമുള്ള മകൻ വിനയൻ എന്തു ചെയ്യുമെന്ന ആകുലതയ്ക്കിടെ സമാന പ്രശ്നങ്ങളുള്ളവരുടെ മുഖങ്ങളും ലീല അന്തർജനത്തിനു മുന്നിൽ തെളിഞ്ഞു വന്നു അങ്ങനെയാണ് തനിക്ക് സ്വന്തമായുള്ള 71 സെന്റ് ഭൂമി ബുദ്ധിമാന്യമുള്ള കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള കേന്ദ്രം നിർമ്മിക്കുന്നതിന് വിട്ടുനൽകാൻ ലീല അന്തർജനം തീരുമാനിക്കുന്നത് നിരവധി സംഘടനകളെ ഇതിനായി പരിഗണിച്ചിരുന്നു എങ്കിലും ഒടുവിൽ സേവാഭാരതിയെ തന്നെ പദ്ധതി ഏൽപ്പിക്കുകയായിരുന്നു എന്ന് ലീല അന്തർജനം പറയുന്നു ഞാൻ എനിക്കുണ്ടായ കുട്ടികൾ മുഴുവൻ ഇങ്ങനത്തെ കുട്ടികളാണ് അതായത് ബുദ്ധിയും ബോധമില്ലാത്ത കുട്ടികളാണ് അപ്പോൾ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടിയെ നോക്കാൻ വേറെ ആരുമില്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ കയ്യിൽ കൊടുക്കാനുള്ളത് ഈ സ്ഥലം മാത്രമേ ഉള്ളൂ ആ സ്ഥലം കൊടുത്ത് അവർ എന്നെ എൻ്റെ മോനെയും മരണം വരെ സംരക്ഷിക്കുകയും അതോടൊപ്പം ഇതുപോലെയുള്ള കൊച്ചു കുട്ടികളെ സാക്ക് ഒരു അഭയസ്ഥാനം കൊടുക്കാനും ഉള്ള ഉദ്ദേശത്തോടുകൂടിയാണ് കൊടുത്തേക്കണത് അവരാണ് കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് അവർക്ക് കൊടുത്തു അവരുടെ പ്രവർത്തനത്തെ പറ്റി കുറേയൊക്കെ എനിക്ക് വായിച്ചും ആൾക്കാർ പറഞ്ഞു തന്നും എൻ്റെ സഹോദരന്മാർ പറഞ്ഞു തന്നും എനിക്ക് അവരെ പറ്റി നല്ല അഭിപ്രായമാണ് അതുകൊണ്ട് ഞാൻ അവർക്ക് കൊടുത്തു എനിക്ക് അങ്ങനെയുള്ള അഭിപ്രായമൊന്നുമില്ല ഇവർ നല്ല സേവനം കാഴ്ചവെക്കുന്നതാണ് എൻ്റെ മോനെയും എന്നെയും അതുപോലെയുള്ള കുട്ടികളെയും ഇവർ സംരക്ഷിച്ചോളും എന്നാണ് എൻ്റെ ഉറപ്പ് 3 നിലകളിലായി 4 കെട്ട് മാതൃകയിലാണ് മന്ദിരം പണി കഴിപ്പിക്കുന്നത് കഴിഞ്ഞ December 15 സുരേഷ് ഗോപി MP കെട്ടിടത്തിന് തറക്കല്ലിട്ടു ഇതിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ് November 14 ദീപാവലി ദിനത്തിൽ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അങ്കമാലി സേവാഭാരതി ജനറൽ സെക്രട്ടറി CR സുധാകരൻ പറഞ്ഞു ബഹുമാനപ്പെട്ട MP സുരേഷ് ഗോപി സാറ് തറക്കല്ലിട്ടുകൊണ്ട് 12,000 സ്ക്വയർ ഫീറ്റ് അളവിൽ 3 നിലയിൽ നമ്മുടെ പാരമ്പര്യത്തിന് യോജിച്ച രീതിയിൽ 4 കെട്ട് മാതൃകയിലുള്ള ഒരു കെട്ടിടം അവിടെ ഉയർന്നു വരികയാണ് ഏകദേശം 90% പ്രവർത്തികളും പൂർണ്ണമായി ഈ പ്രവർത്തനത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ 2018 വെള്ളപ്പൊക്കം അതുപോലെ ഈ കൊറോണ കാലഘട്ടത്തിലൊക്കെ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എങ്കിലും നമ്മൾ ഈ 2020 November 14 ദീപാവലിക്ക് ആ കെട്ടിടം പൂർണ്ണ സജ്ജമായിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യാനായിട്ടാണ് നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്നത് പാറക്കടവ് പഞ്ചായത്തിൽ തന്നെ കണ്ടനാട്ട് മോഹനചന്ദ്രൻ 24.5 സെന്റ് സ്ഥലവും റിട്ടയേർഡ് അധ്യാപികയായ വിലാസിനിയമ്മ 16.8 സെന്റ് സ്ഥലവും സേവാഭാരതിക്ക് സംഭാവനയായി നൽകിയിട്ടുണ്ട് സേവാഭാരതി ചെയർമാൻ Dr. M.N. വെങ്കടേശ്വരൻ പ്രസിഡന്റ് റിട്ടയേർഡ് മേജർ Dr. Jyotish R. Nair ജനറൽ സെക്രട്ടറി CR സുധാകരൻ ഭാരവാഹികളായ CN ശശിധരൻ CD ദിനേശ് കുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് മന്ദിര നിർമ്മാണം പുരോഗമിക്കുന്നത്.